പോളിംഗ് കുറഞ്ഞത് തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിന് അനുകൂലമാകും യു ഡി എഫ് കോട്ടകളിലാണ് കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് തോൽവിയെക്കുറിച്ച് എൽ ഡി എഫ് ചിന്തിക്കുന്നതേയില്ല വിജയിക്കുമെന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരുടെയും വിശ്വാസം വികസന പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ഇത്രയും ചിട്ടയായ പാർട്ടി പ്രവർത്തനവും അല്ല കാണിക്കുന്നത് എൽ ഡി എഫിന് മിന്നുന്ന വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് അതേസമയം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യു ഡി എഫ് നേതാക്കളും പ്രതികരിച്ചു മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും തൃക്കാക്കരയക്കാർ കൈവിടില്ലെന്നുമാണ് അവർ വ്യക്തമാക്കിയത് ജയം ഉറപ്പെന്ന് അവകാശപ്പെടുന്ന മുന്നണികളെ ആശങ്കയിൽ ആക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞ പോളിങ് നാടിളക്കി പ്രചാരണം നടത്തിയിട്ട് മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ ഇറങ്ങി നടത്തിയ വൻ പ്രചാരണവും മഴ മാറിയ തെളിഞ്ഞ അന്തരീക്ഷവും പോളിംഗ് ദിവസത്തെ രാവിലത്തെ ട്രെൻഡും നോക്കുമ്പോൾ റെക്കോർഡ് ശതമാനത്തിലേക്ക് എത്തിക്കുമെന്നായിരുന്നു മുന്നണികളുടെ കണക്കുകൂട്ടൽ പക്ഷേ വോട്ടെടുപ്പ് തീർന്നപ്പോൾ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റി ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയിരുന്നു തൃക്കാക്കരയിൽ കൊച്ചി കോർപ്പറേഷനിലാണ് തൃക്കാക്കര നഗരസഭയെ അപേക്ഷിച്ച് മുന്നണികളുടെ പ്രതീക്ഷ തെറ്റിച്ചത് കോർപ്പറേഷനിലെ പല ബൂത്തുകളിലും അൻപത് ശതമാനത്തിൽ താഴെ വരെയാണ് പോളിംഗ് നടന്നത് ഇതിൽ പലതും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ട് ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിൽ ഏർപ്പെട്ടത് പ്രവർത്തകർക്ക് ആവേശം പകർന്നിരുന്നു ശരിയാണ് പക്ഷേ അത് പോളിംഗ് ശതമാനത്തിൽ പ്രകടമാവാത്തത് വെല്ലുവിളി തന്നെയാണ് എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ലെന്ന് യു ഡി എഫ് പറയുമ്പോഴും അവരുടെ മുഖത്ത് മ്ലാനത നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും രാഷ്ട്രീയ സാമുദായിക അടിയൊഴുക്കുകൾക്ക് വേദിയായ തൃക്കാക്കരയിലെ ഫലം കേരള രാഷ്ട്രീയത്തിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമാകും തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണിത് കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന കൊച്ചി നഗരത്തിലെ വോട്ടിടിവ് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശങ്ങളിൽ മോശമല്ലാത്ത പോളിംഗ് ഉണ്ടായി ഈ വ്യതിയാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതിയും രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥയും തങ്ങൾക്കൊപ്പമാണെന്ന ശുഭപ്രതീക്ഷയിലാണ് യു കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം രാഷ്ട്രീയമായും സംഘടനാപരമായും കോൺഗ്രസ് എത്രമാത്രം ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ വിലയിരുത്തലാകും തൃക്കാക്കര ഫലം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിനെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൃക്കാക്കരയിലേത് കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ് തൃക്കാക്കര എന്നാണ് വായ്പ് ആ ആത്മബലത്തിനൊപ്പം ഒരു വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിനെതിരായ ജനവികാരവും ഉമാ തോമസിന് ലഭിക്കുന്ന സഹതാവ് തരംഗവുമെല്ലാം കണക്ക് കൂട്ടിയ നേതാക്കൾ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നു പ്രചാരണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകും ഫലം കൂടുതൽ നിർണായകമാകുന്നത് സിറ്റിംഗ് മണ്ഡലമല്ലാത്ത തൃക്കാക്കരയിലെ ഫലം എന്തായാലും ഇടതുമുന്നണിയെയോ സർക്കാരിനെയോ ബാധിക്കില്ലെങ്കിലും തുടർഭരണം നേടി ഒരു വർഷം പൂർത്തിയാകുമ്പോഴുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൽ അടിപറ്റുന്നത് അഭിമാനകരമാവില്ല വികസനം മുഖ്യ മുദ്രാവാക്യമാക്കി എന്ത് വില കൊടുത്തും സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രചാരണത്തിനിറങ്ങിയ സി പി എം നേതൃത്വത്തിന് നേർക്ക് അത് ചില ചോദ്യങ്ങൾ ഉയർത്താം കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെയുള്ള യു ഡി എഫ് വിജയം ഇടതന് ക്ഷീണമാകും യു ഡി എഫ് വിജയിച്ചാലും അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായാൽ അത് ആശ്വസിക്കാം ഇടതുമുന്നണിക്ക്